ഞാൻ അന്നൊന്നും പറയാനുള്ള കേസല്ല, ഞാൻ അറിയാതെ വന്നതാ. പരിപാടി അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടല്ല, പൊട്ടിപ്പോയി, പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ പരിപാടി, പൊട്ടി തകർന്ന ആൾക്കാരൊക്കെ സ്റ്റേജിലേക്ക് കയറി. എന്ത് പരിപാടിയാണ് ധർമ്മൻ? അപ്പൊ ധർമ്മനെ എടുത്തന്നേ, അഭിനയൊന്നുമില്ല, ഒരു പാസിംഗിലും അവരെ അഭിനയിച്ചിട്ടില്ല. അതിനാന്ന് അതുമായിരുന്നു ആ പൈസ പാട്ടൊക്കെ കിട്ടും. അങ്ങനെ കളക്ട് ചെയ്ത് എല്ലാ ഞായറാഴ്ച മാറ്റി പബീക്ക എനിക്ക് അന്ന് മമ്മൂട്ടിയാ. എന്റെ മനസ്സിൽ മമ്മൂക്കായ അത്രയും പവർ ആ മിമിക്രിയില്. ഇപ്പോഴും അതോട്ടോ ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും. AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്. നമസ്കാരം, ഞാനിപ്പോൾ പാലക്കാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാലക്കാട് ഒറ്റപ്പാലം, ഒറ്റപ്പാലത്ത് ലൊക്കേഷനാണ്. ജാഫറിടിക്കാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ജാഫർ നമസ്കാരം. നമസ്കാരം, എന്തുണ്ട് വിശേഷമൊക്കെ? സുഖം. ഇവിടെ ഏതാണ് സിനിമ നടക്കുന്നത് ഇപ്പോൾ? ഇവിടെ പേരിട്ടില്ല. പേരിട്ടില്ല, പേരിട്ടില്ല. പേരിപ്പോൾ ഇന്ന് നാളൊക്കെ ആയിട്ട് വീഴും. നമ്മൾ പടം ഇത് നമ്മൾ റിലേ ചെയ്യുമ്പോൾ പേര് വരും. പേര് ഇട്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും. എന്തോ ഒരു എനിക്കൊന്നും പറയാൻ പറ്റാത്ത എന്തോ ഒരു പേര് പോലെ അതിന്റെ പ്ലാൻ ചെയ്തു തന്നെ. ഇന്ദ്രൻസേട്ടൻ, ഞാന് രണ്ടുപേരും ആണ് മെയിൻ ചെയ്ത് കളിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു കുറേ താരങ്ങളുണ്ട്, എല്ലാവരും ഇപ്പോൾ ഒരു പേര് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ കുറേ ആളുകളുണ്ട് ഇതിനകത്ത്. അപ്പം ഞങ്ങൾ തമ്മിൽ കളിച്ചു പോകുന്ന ഒരു സാധനമാണ്. ഒരു പ്രത്യേക ടൈപ്പ് ഒരു സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലനും ആത്മാവും അത് നല്ല പേരാണോ? പേരും അങ്ങനെ ചർച്ചയിൽ വന്നാ അതല്ല ഒരു കാലം കാലം പിടിക്കാൻ പറ്റില്ല, നമ്മൾ കണ്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ കാലം പിടിച്ചിട്ടുണ്ട് പോയി എന്ന് പറയും. അപ്പോൾ മരിച്ചയാളെ കൊണ്ടുപോയില്ലേ, പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ അതിൻ്റെ കർമ്മമൊക്കെ നടക്കുന്നത് അല്ലേ? അല്ലേ? പക്ഷേ ഈ കർമ്മമൊക്കെ നടക്കുന്ന വരെ ഈ ഈ വീട്ടിൽ നിന്ന് ആത്മാവ് പോയില്ലെങ്കില പോകുന്നില്ല. പുള്ളി പിടിച്ചുകൊണ്ട് വന്ന് നോക്കിയിട്ട് പുള്ളി പുറകെ നടന്നിട്ട് അങ്ങനെ പുള്ളി നമ്മളുടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഞാൻ ഒരു ചെറിയൊരു അന്വേഷണം നടത്തുന്ന ഒരു സംഭവം. അങ്ങനെയാണ് ഈ സബ്ജക്ട്. അങ്ങനെയാണ്. എൻ്റെ പ്രൊഡ്യൂസർ അഷ്റഫ് അല്ലേ? അഷ്റഫ് ബ്ലാക്കൽ. ബ്ലാക്കൽ കുറെ പടം ചെയ്തിട്ടുണ്ട് നമ്മുടെ കലാഭവമണിയുടെ. പുള്ളി മരണപ്പെട്ടു പോകുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഫിലിം എന്നു പറയുന്നത് മൂന്നാം നാൾ. തിരക്കിന്റെ സമയമാണ് ജാഫറിനല്ലേ? ജാഫറിന് ഇപ്പം ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ്. സിനിമ കൊണ്ട് ജാഫർ തൃപ്തനല്ലേ ഇപ്പോൾ? പടച്ചവന് തൃപ്തനാണെന്ന് കാര്യം വെച്ചാല്, ഞാൻ അന്നൊന്നും പറയാനുള്ള കേസല്ല, ഞാൻ അറിയാതെ വന്നതാ. ഞാനിത് എനിക്ക് ഇവിടെ ഈ രംഗത്തേക്ക് വരണം അല്ലെ, ഇതൊന്നും അല്ലായിരുന്നല്ലേ എന്റെ രംഗം. അരി തന്നെ എന്നെ എത്ര കൊല്ലം മുമ്പ് അറിയാവുന്നതാണ്. ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എൻ്റെ നാടിന്റെ രീതി അനുസരിച്ച് നമ്മൾ ഒരു കൂലിവേല കുടുംബം ആയതുകൊണ്ട് നമ്മൾ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ ജോലിയിലേക്കൊക്കെ ഇറങ്ങിയാടാ. ആ കണ്ടം കൊയ്ത്ത്, പിന്നെ ഈ അതൊക്കെ അവിടെ തൊട്ടടുത്ത് റബ്ബർ നഴ്സറി, അവിടെ റബ്ബർ കുരുവ മണൽ വരി റോട്ടിൽ കിടക്കണ കൂപ്പും മണലല്ലേ, കൂപ്പ് റോഡല്ലേ. അപ്പം അതിനകത്ത് അതുമായിരുന്നു 40 പൈസ പാട്ടൊക്കെ കിട്ടും. അങ്ങനെ കളക്ട് ചെയ്ത് എല്ലാ ഞായറാഴ്ചയും മാറ്റിനി അങ്ങനെ. അപ്പം അങ്ങനെ ഇങ്ങ് വന്ന് 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 10-ാം ക്ലാസ് 2 പ്രാവശ്യം തോറ്റു പോയി കഴിയുമ്പം മറ്റേ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുത്തു. ആ ഓട്ടോറിക്ഷയും ഇലക്ട്രോണിക്സുമായിട്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് നയനാർ സർക്കാരിൻ്റെ കാലത്തിൽ യുവജനമേള വന്നു. ആ യുവജനമേളയിൽ എല്ലാ കൊല്ലവും ഈ ക്ലബിൻ്റെ ഏട്ടന്ന് അവിടെ തൊടുപുഴ നെഹ്റു യുവേന്ദ്ര പരിപാടികളൊക്കെ ജവീന്ദ്രൻ ചേട്ടനല്ലേ മറ്റേ കോലാഗിത്തിന് എല്ലാവരും വിളിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത എൻ്റെ നമ്പർ വേണ്ടി വിളിക്കാത്ത പുള്ളി എല്ലാ കൊല്ലം അറിയിക്കും. നമ്മുടെ ക്ലബിൻ്റെ ആയിട്ട് പോകും, മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് വിളിക്കും. അപ്പോൾ അങ്ങനെ രാജനിടിക്ക് അദ്ദേഹം ഇങ്ങനെ റേഡിയോ നന്നാക്കാൻ ഇതൊക്കെ പറഞ്ഞാണെങ്കിലും ഒന്നുകൂടെ പറയാം, റേഡിയോ നന്നാക്കാൻ വന്നു. എൻ്റെ നോട്ട് 1 കപ്പാസിറ്റർ കേടായി പോയി. ഒരു 15 രൂപ അന്നത്തെ കാലത്ത് മേടിക്കാം, പക്ഷേ ഞാൻ മേടിച്ചില്ല. പുള്ളിയുടെ കാസറ്റ് എൻ്റെ അടുത്തുണ്ട്. പുള്ളി കാസറ്റിൽ അഭിനയിച്ചിട്ട് ചെറിയ പടമുള്ള ഒരു കാസറ്റ് പുള്ളി എനിക്ക് ഇയാളെങ്ങോ വല്ലാതെ അങ്ങനെ റേഡിയോ കൊടുത്തു വിട്ടു. അങ്ങനെ പുള്ളി പറയാം, അതാ അങ്ങോട്ട് തൊടുപുഴയ്ക്ക് പോകണമെങ്കിൽ ഞാൻ രണ്ടൊന്ന് മിമിക്രി പറഞ്ഞുതരാം, അതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് പാട്ടിന് സെക്കൻഡ് മിമിക്രിക്ക് ഫസ്റ്റ് ചെയ്തോ, പാട്ട് സെക്കൻഡായി, പാട്ട് സെക്കൻഡായി, മിമിക്രി ഫസ്റ്റ്. മിമിക്രി ഫസ്റ്റ് ആയി കഴിഞ്ഞപ്പോ അതിനെ അതിനോടൊരു ഇതായി. അങ്ങനെ പുള്ളി തടിയമ്പാട്, എൻ്റെ കൂട്ടുകാർ ദേവസി, ജാക്സൺ, മാർട്ടിൻ,
അങ്ങനെയുള്ള കുറെ രാജേഷ് ഈജേഷ് എന്നൊക്കെ പറഞ്ഞ അഞ്ചാറ് പേരായിട്ട് പഠിപ്പിച്ചൊരു ട്രൂപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നു ഇടുക്കിയില്. ഇടുക്കിയില് രാജനാണ് നേതൃത്വം. ആ രാജമാഷ അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തൃശ്ശൂർ വന്നതിന്റെ അച്ചക്ക ഉണ്ടാക്കി. ഞങ്ങള് ചാർലി ചാപ്പിളിൽ ഇങ്ങനെ ഒരു ബലൂൺ പിടിച്ചിട്ട് അതിന്റെ 6 ബലൂണുകൾ പൊങ്ങി വെക്കുമ്പോ ഒരേ ബലൂൺ ഞങ്ങളുടെ തല ക്രൈസി ബോയ്സ് എന്നങ്ങണ്ടായിരുന്നു എന്റെ പേര്. അങ്ങനെ അത് വഞ്ചിക്കവല മകരവിളക്കിന്റെ പരിപാടി കേട്ടോ. ആ കരയിലുള്ള ആൾക്കാർ, അതായത് മക്കൂള്ളി വണ്ണപ്പുറം പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ പായും തലയിലായിട്ട് വന്ന് ഉത്സവം കണ്ടിട്ട് പിറ്റേ ദിവസം എന്റെ വീടിന്റെ വാക്കി കൊടുപ്പുള്ള ചരിത്രാ മകരവിളക്കിനുള്ള പരിപാടി ഭയങ്കര ഗംഭീര. എല്ലാം കല്യാണവും മകരവിളക്കുണ്ടായിരുന്നു. ഇക്കൊല്ലം മാത്രം മകരവിളക്ക് 15-ാം തീയതിയാണ്, അല്ല അല്ല ജനുവരി 14. അങ്ങനെ നിൽക്കാൻ ഞങ്ങൾക്ക് അവിടെ ഒരു പരിപാടി കിട്ടി. എന്റെ അധികം ആൾക്കാർ തല്ലി കൊല്ലു തോന്നില്ലെന്നേ ഉള്ളൂ. പരിപാടി അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ, പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ. ഞങ്ങൾ ആദ്യമായിട്ട് കയറണ അരങ്ങേറ്റമല്ലേ ഇത് കേറി. ഞങ്ങൾക്കും ഒരു ഞങ്ങൾക്കും വലിയ ആൾക്കാരൊക്കെ അക്കറ ഇങ്ങനെ ആഗ്രഹമൊന്നും അറിയാൻ പാടില്ല. ഞങ്ങൾ എന്തോ പഠിച്ചു കയറി. പരിപാടി കയ്യിൽ നിന്ന് പോയി, മറന്നും പോയി ഒക്കെ പോയി. വല്ലാതെ അവസരം 10 മിനിറ്റ് അങ്ങോട്ട് അവതരിപ്പിച്ചിട്ട് ആൾക്കാർ മതി മതി അതൊക്കെ നിർത്തിക്ക വേറെ സംഭവം നെറ്റിക്കുന്നു പറഞ്ഞു. അങ്ങനെ തോന്നുന്നു. പിന്നെ അതങ്ങ് നിന്ന്. പിന്നെ അങ്ങനെ കുറെ കഴിഞ്ഞ് അങ്ങനെ വന്ന് 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 പിന്നെ മിമിക്രിയായി. കോട്ടയത്ത് ഒരു ട്രൂപ്പുമായിട്ട് സെറ്റപ്പായി. IAI വാച്ചൻ എന്ന് പറയുന്ന സിനിമ എഴുതിയ ജിജിമോൻ എന്നായുള്ളവർ ഇത്, ഒരു കട്ടപ്പനയുള്ള ജെയിംസ്, ഞാൻ, ഒരു ജോസ്, കണ്ണൻ ചങ്ങനാശ്ശേരി, സാഗർ കണ്ണൻ, ഇങ്ങനെയൊക്കെ ആയിട്ട് വട്ടഞ്ഞിട്ട് 4 പേരിട്ട് സംഭവം. ഒരു മാട്ട, അത് നല്ല ക്ലച്ചായി. അങ്ങനെ അത് അതിൻ്റെ പുറകെ ഇങ്ങനെ പോയി 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 നിൽക്കുമ്പോൾ ഈ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ട് വൈക്കം. അവിടെ മണൽവാരൽ തൊഴിലാളികൾ കുറേ പേര്, 10-25 കുടുംബമുണ്ട്, കുറേ പേരുണ്ട്. അപ്പം അവരുടെ പിള്ളേർക്ക് മിമിക്രിക്ക്, പിന്നെ ഞങ്ങൾ മാഷാവുക, ഞങ്ങൾ പഠിച്ചാണല്ലോ. അങ്ങനെ അപ്പൊ ഒന്ന് കൊച്ചിൻ കലാഭവൻ പോലെയുള്ള ഒരു സ്ഥലത്ത് ഈ മിമിക്രിക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തല്ല. മിമിക്രി എങ്ങനെ പഠിപ്പിക്കണേ? അതൊന്നുമില്ല. ഇതിപ്പൊ ഒരു ചാനലിൽ ഞാൻ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇടുക്കി രാജൻ എനിക്ക് മിമിക്രി പറഞ്ഞു തന്നു. ഞാനത് പഠിച്ചു. ഞാനിപ്പോ ഇത് ഇവിടെ വരത്തില്ലേ, അല്ലേ? പുള്ളിയ ലോകത്തിൽ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നു അങ്ങനെ ഒരാള് കരകയറി വരുന്നത് ഞാനെന്നേ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണനും ചെന്ന് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഭാഗത്തില്, അതിലൊരു പയ്യൻ ഒന്ന് കരകയറി വന്നു, ഒരാള്. ഇപ്പൊ അദ്ദേഹം മിമിക്രി ഫീൽഡിലുണ്ട്. കോട്ടയം മനോജ്, കോട്ടയം മനോജ് പുള്ളിയാണ്. പുള്ളിയുടെ ഗ്യാങ്ങിലപ്പെട്ടവരെ പഠിപ്പിച്ച്. മനോജിന്റെ വീട്ടിലാണ് കിടക്കുന്നു, അവരുടെ വീട്ടിലാണ് ഞാനും കണ്ണനും കിടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം 1992-ലാണോ 1993-ലാണ് 1900 ഒരു ഓട്ടോറിക്ഷ അവിടെ വന്നു രാജനടിക്ക്. അപ്പൊ ഈ ഷിയാസിക്ക ബഷീർക്ക എന്തോ പ്രോഗ്രാമായിട്ട് അങ്ങോട്ട് ദുബായിക്ക് കണ്ടു പോകാറുണ്ട്. ശ്രീമൂലാരത്ത് പ്രോഗ്രാം ഉണ്ട്, അവിടെ പോകാൻ ആളില്ല. പക്ഷെ അന്ന് ഈ ഷിയാസിക്ക ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പൊ അത് കോപ്പി അടിച്ച, അത് എൻ്റെതല്ല. ഷിയാസിക്ക എന്നാ ചെയ്യണ, അതതുപോലെ. അപ്പം രാജമാഷ റഹ്മാനക്കാട് പറഞ്ഞു, കലാമൻ റഹ്മാനക്കാരുടെ ട്രൂപ്പ് ജോക്സ് ഇന്ത്യ. അപ്പോൾ പറഞ്ഞു, അളേ ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജാഫറിനെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ആ പരിപാടി ഒരു പോരാ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാജമാഷ പറയാ. അപ്പം പുള്ളി റഹ്മാനൊക്കെ ചോദിച്ചു, അല്ല ഇതൊക്കെ ശരിയാവോ? അതൊക്കെ ശരിയാവോ, പ്രൊഫഷണൽ ട്രൂപ്പല്ലേ, ചുമ്മാ എവിടെ നിന്ന് ഒരാൾ വന്ന് കേട്ട് ടിക്കറ്റ് പ്രോഗ്രാമോട്ട് നടക്കണം. നേരെ എന്നെ കണ്ണനെയും കൊണ്ടുപോയി, എന്നെയും കണ്ണനെയും കൊണ്ടുപോയി ഞങ്ങൾ പരിപാടിക്ക് പോയി. പരിപാടിക്ക് അവിടെ ചെന്നിറങ്ങി എൻ്റെ അലി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പരിപാടി അങ്ങ് പൊട്ടിയിട്ടുണ്ടല്ലോ. ശ്രീമൂല നഗരത്താന്നുണ്ടോ ടിക്കറ്റ് പ്രോഗ്രാം, എൻ്റെ ഈ ടാർപ്പയൊക്കെ വെച്ച് മറച്ചു കൂട്ടിയാണ്. പരിപാടി പൊട്ടി തകർന്ന ആൾക്കാരൊക്കെ സ്റ്റേജിലേക്ക് കയറി, എന്ത് പരിപാടിയാണ്, അങ്ങനെയുള്ള പരിപാടികളല്ല. റഹ്മാനെ റഹ്മാനൊക്കെ പേരൊക്കെ വിളിച്ച് സംഭവം എന്നറിയോ, ഉദയ സൗണ്ടായിരുന്നു. ഉദയ സൗണ്ടിൽ ഒരു പുതിയ 400 മിക്സർ വന്നു. മിക്സർ അപ്പൊ ആ മിക്സർ അതിനകത്തൊരു കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. കട്ടിയുള്ള സൗണ്ട് ആരെങ്കിലും ഹലോ ഒന്ന് ഒന്ന് കട്ടാവും, 2 മിനിറ്റ് കഴിഞ്ഞാൽ അവന് ഓണായി വരുള്ളൂ. ഇത് സാധാരണ അവർ കട്ട് ചെയ്ത സ്വിച്ച് കട്ട് ചെയ്ത് ടാപ്പ് ചെയ്താ വിടുന്നത്. ഇത് പുതിയ കണ്ട് വിട്ടില്ല. ഇതൊരു 4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഓപ്പറേറ്റർ ഇപ്പൊ ജീവൻ ടിവിയില് ചീഫ് ഇയാളെ എഡിറ്റർ അങ്ങണ്ട ഈ വറീസേട്ടൻ, വറീസേട്ടൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എന്റെ കൈ കണ്ടിച്ചു ഓത്തി പരിപാടി പൊട്ടിയില്ല. ജനമൊക്കെ ഇതിന്റെ മുമ്പിൽ കയറിട്ട് എന്തോ നമുക്ക് തള്ളല്ലേ. ലാസ്റ്റ് അനൗൺസ് ചെയ്ത റഹ്മാനൊക്കെ, ഇത് ഞങ്ങളുടെ കുഴപ്പമാണെന്ന് നിങ്ങൾക്ക് അല്ല, ഇത് സാങ്കേതികപരമായിട്ട് പറ്റിപ്പോയി, ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ ഈ പരിപാടി ഞങ്ങൾ അടുത്ത കൊല്ലം ഇതേ സമയത്ത് ഞങ്ങൾ ഇതേ സ്ഥലത്ത് അവതരിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് ആ പരിപാടി പൊളിഞ്ഞു. ഫസ്റ്റ് പരിപാടി പൊളിഞ്ഞു. പിന്നെ പരിപാടി അങ്ങ് പോയി. പരിപാടി പോയി ഒരു 6-7 കൊല്ലം പുള്ളിയുടെ കൂടെ വന്നു. പിന്നെ അവിടുന്ന് ട്രൂപ്പ് നിർത്തിയപ്പോൾ തിരിച്ചൊന്ന് വന്നു. കൊച്ചിൻ സാഗർ അബീക്കാരുടെ ട്രൂപ്പിലേക്ക് പറഞ്ഞു. അന്ന് ഷെയിൻ ഒരു 4-5 വയസ്സാണ്, ഷെയിൻ നിഗം. ആ പിന്നെ
അവിടെ നിന്ന് ഇറങ്ങി കൊച്ചിങ്കലാവൂരിലേക്ക് കലാഭവൻ പറഞ്ഞല്ലോ മിമിക്രി പഠിപ്പിച്ചു എന്ന് പറയാൻ രാജൻ മാഷ് മാത്രമേ ഉള്ളൂ. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം ഈ കൊച്ചിൻ കലാഭവൻ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റേ കലാപരമായിട്ടുള്ള പഠിപ്പിക്കുന്നത് അവിടെ ഒരു മിമിക്രി പഠിപ്പിക്കുന്ന ഒരു സംഭവം വന്നെന്ന് ഒരു പിരീഡ് പറയത്തില്ലേ, ഒരു അങ്ങനെ ഒരു സംഭവം ഏത് മിമിക്രിക്ക് ക്ലാസ്. അന്നേരം പിള്ളേരെ മിമിക്രിക്കാർ കംപ്ലീറ്റ് സിനിമാക്കാരാണ്. ആ മിമിക്രിക്കാർ കൂടുതൽ സിനിമയിലേക്ക് വരുവാ, പിള്ളേരെ ഇടിച്ചു തള്ളല്. അത് അങ്ങനത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൃഷിയായി എങ്ങനെ എന്ത് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മിമിക്രി ഇത് മൂന്നാലെണ്ണം പറഞ്ഞു തന്നിട്ട് പിന്നെ എനിക്ക് ക്ലാസ് ഇട്ടത് ഈ തടിയമ്പാടി രാജമാഷ. പിന്നെ അല്ലാതെ രാജമാഷ ഇപ്പൊ ഈ മിനി നാല് ദിവസം മുമ്പ് ഞാൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുള്ളിയുടെ ഡബ്ബിയാൻ വന്നു. ഇപ്പൊ ഡബ്ബിങ്ങിൽ പുള്ളി ഭയങ്കര ഇൻവോൾവ് ആയിരിക്കുവാണ്. പുതിയതാവുമ്പോഴത്തിൻ്റെ അവിടെ താമസിക്കുന്നത് കുടുംബമൊക്കെ ആയിട്ട് ഇടിക്കുന്നു പോകുന്നു. രണ്ട് മക്കളുണ്ട്, മോളുടെ കല്യാണം കഴിഞ്ഞു, അങ്ങനെയൊക്കെ പോയിരുന്നു. ചരക്കം പഠിച്ചിട്ട് അമ്പാടി ആരും അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബം അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആദ്യമായിട്ടാ പറയുന്നത്. നമുക്ക് ലൊക്കേഷൻ വിളിക്കുന്നു, ഷോർട്ട് സമയമായി, വീണ്ടും വന്നിരിക്കുന്നു. പിന്നെ ഇരിക്കാം. നമ്മുടെ പ്രൊഡ്യൂസർ അഷ്ടമം ഒന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. പൈസ മുടക്കുന്ന അഷ്ടമാണല്ലോ. അപ്പൊ അഷ്ടമല്ലാട്ടെ, ഡയറക്ടറും ഡയറക്ടർ അഷ്ടമനായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് വീണ്ടും പോയിട്ട് വീണ്ടും വരും, ഒന്നും തിരിച്ചു വരും. അപ്പം ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിന് വിളിച്ച് അങ്ങ് പോയി യാവരെ തിരിച്ചെത്തിണ്ട്. ഇതന്നെ ഇത് ഷൂട്ടിങ് ഷിഫ്റ്റ് അല്ല. അന്നേരം ഞാനിടുന്ന ആടയാഭരണങ്ങൾ അതെയോ എല്ലാം സെറ്റായി. രണ്ട് മോതിരം വാച്ച് എല്ലാം സെറ്റായി. കൂൾ ഗ്ലാസ് വേറെ ലുക്കായി. നമ്മൾ ആ ഷൂട്ടിങ് വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് നമ്മുടെ ചരിത്രവും കാര്യങ്ങളും വന്ന വരവ് ഇടുക്കി രാജന്റെ അങ്ങനെ വന്നു. എനിക്ക് ഇടുക്കി രാജനെ നേരത്തെ അറിയാം. ഞാൻ പരിചയപ്പെടുന്നത് ഈ ഷിയാസ് മോൻ്റെ ഷിയാസ് ബഷീർ ഇവരുടെ കൂടെ വെച്ചാണ് ഇടുക്കി രാജനെ ഞാൻ ഇടുക്കിയിൽ പ്രോഗ്രാം ഒക്കെ കാണാൻ പോയത്. ഈ പറഞ്ഞ പോലെ ആ ഒരു യാത്രയാണ് ജാഫറിനെ ഇവിടെ വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നു. അങ്ങനെ വന്നിട്ട് രണ്ട് സ്റ്റേറ്റ് മത്സരത്തിന് പോയില്ലേ. അതിന്റെ യുവജനമേള ഒന്ന് ഇവിടെ മാമൻ മാപ്പിളകളാണ്. മാമൻ മാപ്പിളകള് ഇപ്പൊ ഒരു ചരിത്രമുണ്ട്. മാമൻ മാപ്പിളകളിൽ നാളെ പരിപാടി. ഇന്ന് എന്നിട്ട് ഞങ്ങള് ഒരു 400 രൂപയുടെ ഒരു ലോഡ്ജ് എടുത്തു. ആ ലോഡ്ജിൽ എന്റെ കൂടെ ഉള്ള രാജമാഷിന്റെ വേറൊരു ഫോട്ടോഗ്രാഫി ശിഷ്യൻ സാജു മറ്റത്തിൽ സാജു ചേട്ടൻ പുള്ളിയാന്ന് എന്റെ കൂടെ ഒക്കെ എല്ലായിടത്തും വരുന്നത്. പുള്ളി ഞാനും കൂടെ കൂടി ഒരു പടം റിലീസ് കാണാൻ പോയി. ഏത് പടം എന്നറിയോ? ഏ ഓട്ടോ കോട്ടയത്ത് റിലീസ് നടന്നു. കഴിഞ്ഞ ഈ ആഴ്ച നടന്നു. ആ ആഴ്ചയിലാണ് ഈ മത്സരം. മറ്റേ തലേദിവസം ഏ ഓട്ടോ കണ്ടു, പിറ്റേ ദിവസം മത്സരം. ഞാൻ 4ാം സ്ഥാനത്തേക്ക് പോയി സ്റ്റേറ്റില്. എന്നിട്ട് പിന്നെ അതിന്റെ പിറ്റേ കൊല്ലം പിടിച്ചിട്ട് കണ്ണൂർ പോലീസ് മൈതാനിയിൽ അവിടെ 3ാം സ്ഥാനോ 2ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ രണ്ട് സ്റ്റേറ്റ് ഒക്കെ മത്സരിക്കാൻ പറ്റി. പിന്നെ ഇതിനോട് ഒരു സംഭവം ഉണ്ടായി. പിന്നെ അത് പിന്നെ ആൾക്കാരിങ്ങനെ നമ്മൾ അതായി ഇതായി മറ്റേ ട്രൂപ്പിലേക്ക് വന്നല്ലോ. ആ ട്രൂപ്പിൽ വന്നു. റഹ്മാനൊക്കെ അവിടെ കോമിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടിയൊക്കെ ചെയ്ത് വന്ന് ഞാൻ പറഞ്ഞില്ല കലാഭവനിലെ കാര്യം പറയില്ലേ. ആ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് 8 സുന്ദരികൾ ഞാനൊന്നു പറഞ്ഞ ഈ സീരിയല് സൂര്യയുടെ അവിടെന്നാണ് ഒരു ആ സീരിയൽ തോമസ് തോപ്പിൽകുടി അതിന്റെ റൈറ്റർ അതിന്റെ അസിസ്റ്റന്റ് റൈറ്റർ ആണ് ഇന്നത്തെ നമ്മുടെ ധർമ്മജൻ. അന്ന് അഭിനയിക്കാനുള്ള ധർമ്മജൻ. പിന്നെ അത് മണിയമ്മണ്ണ രാജചേട്ടൻ, ഗീതാ വിജയൻ, തസ്നി ഖാൻ, ഛായ ഗോവിന്ദ്, നമ്മുടെ ക്രിക്കറ്റ് താരം അദ്ദേഹമല്ലേ നമ്മുടെ ശ്രീശാന്ത് സാർ, ആ അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റർ അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ പാട്ടുകാരൻ അദ്ദേഹത്തിന്റെ അനിയത്തിന് കല്യാണം കഴിച്ച നിവേദിത അങ്ങനെന്താ പേരുന്നു. ഈ സീരിയലിലേക്ക് വിളിക്കുന്നത് എങ്ങനെയാണ്? സീരിയലിൽ വിളിക്കുന്നവര് ഇത് കണ്ടിട്ടാണ് വിളിക്കുന്നത്? അല്ല, സീരിയലിന് മുമ്പ് തോമസുമായിട്ട് ഞങ്ങൾക്ക് വലിയ ബന്ധമുണ്ടല്ലോ. ഈ കാസറ്റിന്റെ പോളിക്രോം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വർക്ക് കൊച്ചിൻ മിമിക്ക അങ്ങനെയൊക്കെ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട്. ആ ബന്ധത്തിലൂടെ അന്ന് ഈ തോമസിനെ നോട്ട് ചെയ്ത് അങ്ങനെ തോമസും ധർമ്മജനും കൂടെ കൂടി പ്ലാൻ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് അവരെ ഗ്യാങ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു കഥാപാത്രം ചെയ്യാൻ വന്നു. ഒരെണ്ണം കത്രികത്തങ്കപ്പൻ എന്നാലും അവര് ആ വീട്ടിൽ മൊത്തം ഫാഷൻ പരേഡ് നടക്കുക. അപ്പൊ മുത്തശ്ശിമാരുണ്ടല്ലോ, കൊളപ്പുള്ളി ലീല ചേച്ചിയുണ്ട്, മീനാ ഗണേഷ് ചേച്ചിയുണ്ട്, പൊന്നമ്മ ബാബുണ്ട്. മൊത്തത്തിൽ ആ കുടുംബം വലിയ കുടുംബം, ഒരു തറവാട്ടി കിടന്ന് മേലെടുത്ത് വരുന്ന ഒരു തയ്യക്കടക്കാരനാ. ആ കുടുംബത്തിലേക്ക് ഒരു തയ്യക്കാരൻ ഇവർക്ക് ഡ്രസ്സ് തയ്ക്കാൻ കയറിപ്പോണ്ട്. ഇതൊരു ചരിത്രമാ. ഇത് ഞാൻ മണിയമ്മളുടെ രാജേട്ടൻ എന്നെ ഇന്റർവ്യൂ ചെയ്ത എപ്പിസോഡായിട്ട് വന്നൊരു സാധനമില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കേട്ടോ, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പൊ പിള്ളേര് കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കാൻ ഒന്നുകൂടെ ആവർത്തിക്കണം. എന്നിട്ട് അവിടെ വന്നു. അവിടെ വന്ന് അളവെടുക്കുന്നൊക്കെ ചെറിയ ഇയാള് ഈ അന്ന് ഞാൻ ഇവിടെ സ്റ്റേജിൽ കളിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ഈ ഒരു തലയണ കുഷ്യനല്ലേ, നമ്മുടെ ഈ
ബെഡേലൊക്കെ നമുക്ക് ഹോട്ടലിൽ തരുന്നതിന് കൂടെ ഒരു ചെറുത് തരും, അതൊരെണ്ണം സംഘടിപ്പിച്ചു. എന്നിട്ട് ഈ പാൻറ്റിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇറക്കി ഈ ഹൗസിങ് ഇച്ചിരി വലുതാക്കിയിട്ട് ഒന്ന് വേറെ നീ എൻ്റെ ഷോർട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു രൂപത്തിലായി അവിടെ സെറ്റ് ചെയ്തേ. എൻ്റെ മീശയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ആക്കി ഒരു 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 കഥാപാത്രം. അതിപ്പോ ചെയ്താൽ ബോഡി ഷേമാവും. ആ ബോഡി ഷേമാവും, ഷേമാവും അതോ അന്നില്ല. എന്നിട്ട് ഒരു കത്രയും കയ്യിലുണ്ട്, ഒരു ടേപ്പും തൂക്കിയിട്ടുണ്ട്, ഇയാളുടെ കയ്യിൽ കത്രയുണ്ട്, അതാണ് അയാളെ റേസ് ചെയ്തത്. അപ്പം എടേ ഇവരെല്ലാം ഒരു അളവെടുക്ക്. ചിലപ്പോൾ ജസ്റ്റ് നീക്കാൻ ഇവിടെ വെപ്പുണ്ട്, ഗീതാ വിജയൻ്റെ ഇവിടെ വെപ്പുണ്ട്. അപ്പം ഈ പുള്ളിയുടെ ഷർട്ടിൻ്റെ ഞാൻ ഇവിടെ പിടിച്ച് ക്ലിയർ ആയിട്ട് ഇവിടുത്തെ ഇതെടുത്തു, ഇത് പിടിച്ചെടുത്തു. ഞാൻ അതെടുക്കാനുള്ള ചോദിച്ചു ഈ തസ്ലീഖാനെ എടുക്കണേ, തസ്ലീഖാനെ എടുത്തിട്ട് ബ്ലൗസിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് അരവണ്ണം എടുക്കണേ ഇതേണ്ട, അതിങ്ങനെ എന്ന് അരവണ്ണം എടുത്തു മൊത്തം ചേർന്ന് ആ അങ്ങനെ ചിക്കത്തേക്ക് എടുക്കാണെങ്കിൽ മറ്റേ മറിച്ച് തന്നു. എന്താണോ ഇങ്ങനെയാണല്ലോ അളവ് എടുക്കണേ, ഒരു പ്രശ്നം നടക്കും അവിടെ. ആ പ്രശ്നം നടന്ന് എന്നെ പറയും ഇയാൾ പിടിച്ച് വലിച്ച് തറവാടിൻ്റെ പൊക്കാട്ടുപൊടിയിലല്ലേ തറവാട്, അങ്ങനെ പഠിക്കേ ആ തറവാടിൻ്റെ വാല് പറഞ്ഞു കൊണ്ടുപോകും. പിന്നെ ഇവരുടെ ബിൽഡപ്പ് അവിടെയാണല്ലോ, ഡോറ് കിടന്ന് ഇങ്ങനെ അടിക്കണം, ഇവർ കിടന്നു അങ്ങനെ ഇങ്ങനെ. പിന്നെ അടുത്ത ഷോട്ട് പുള്ളി ഷർട്ടൊക്കെ കീറി പറഞ്ഞ് ഇവിടെയൊക്കെ കണ്ണൊക്കെ ഉന്തി കൊണ്ട് ഞാൻ നല്ല ഇടി കൊടുത്തിച്ച് പോയി. അങ്ങനെ ഒറ്റ എപ്പിസോഡ് അത് ചെയ്തു. അപ്പോൾ ആ പുള്ളി എന്നെ ഈ മണിമുള്ള രാജൻ എന്നെ വിളിച്ചു പറഞ്ഞു എവിടെയാ വീട്, എന്താ പേര്? ഞാൻ ജാഫർ. ഒന്ന് ഇടിച്ചൊന്നുമില്ല. ആ എവിടെ ഇടിച്ചി? ഇത് താൻ തന്നെ അങ്ങ് ഡബ് ചെയ്യണം കേട്ടോ. ആ ഒരു ഒറ്റ വാക്കിലെ ഞാൻ ഡബ്ബിങ്, ഞാൻ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ ഡബ്ബിങ്ങില്ലേ, ഞാൻ മുക്കണത് മൂളണത് അത് എന്തിനാ നമ്മൾ കൈവച്ച്, നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ കൈവച്ചു. എന്തായാലും ഒറ്റ വരില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കും കളിഞ്ഞു ഇങ്ങനെ കാണിക്കും. ഇതുവരെ ഞാൻ ഡബ് ചെയ്യുന്ന ആളാണ്, ഏത് പടം എടുത്തു. അപ്പൊ എനിക്ക് അവിടെ നിന്നൊരു ഡബ്ബിങ് ക്രേസ് കയറി. അന്ന് എന്ത്രാമീഡിയ ശ്യാം സാറിൻ്റെ അഭിനയിച്ചിട്ട് വരും, രണ്ടു മണി വരെ ഡബ് ചെയ്യും, പത്തരയാകുമ്പോൾ ബാക്കി പോയി പതിനൊന്നുമണിയൊക്കെ ആകുമ്പോൾ ഡബ് ചെയ്യാൻ പോയി, രണ്ട് രണ്ടരയാകുമ്പോഴത്തേനും അങ്ങനെ അങ്ങനെ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കഥാപാത്രം പോയി. ഈ കഥാപാത്രം പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന എട്ട് സുന്ദരികൾ ഞാൻ ആദ്യം എടുത്തത് അല്ല, സൂര്യ ടി വിയിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇത് വരുക കായംകുളം കൊച്ചുണ്ണി. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സംഭവം വരും, അതിനകത്ത് ഇത് വരുവാണ്. ആ കായംകുളം കൊച്ചുണ്ണി ഷമ്മീ തിലാഞ്ചേട്ടനാണോ അതോ മറ്റാണോ മറിച്ചാണോ, ഒരു കുഞ്ഞുണ്ണി കൊച്ചുണ്ണി വേണ്ടേ. ഇങ്ങനെ ഇതിൽ ഇങ്ങനെ ഇരിക്കുമ്പേ ആ തോമസ് തോപ്പിൽ കൂടി പാരടിയല്ലേ, അതായത് വീരപ്പൻ മരിച്ച് വെടി കൊണ്ട് അന്ന് പത്രത്തിൽ വരുന്ന അന്ന് പിറ്റേ ദിവസത്തെ എപ്പിസോഡ്, ആ മരിച്ചതിന് പിറ്റേ ദിവസത്തെ എപ്പിസോഡ് വീരപ്പനെ വെച്ചിട്ടുള്ള. അപ്പൊ ആനുകാലികം എന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ എന്നെ വിളിച്ചു, എന്നെ ഇവിടെ എല്ലാവരും പറയാം ഇവരൊരു പാരടി. ഏഷ്യാനെറ്റിലെ കായംകുളം കൊച്ചുണ്ണി വരുമ്പോൾ സൂര്യ അയച്ചിട്ട് അവർക്ക് ഒമ്പതരയും പത്തും അങ്ങനെ ഇത് ഒമ്പതരയ്ക്ക് നമ്മുടെ കോമഡി കഴിഞ്ഞിട്ടാണ് പത്ത് മണിക്ക് കായംകുളം കൊച്ചുണ്ണി വരുന്നത്. അപ്പൊ എന്റെ പേരിനകത്ത് കായംകുളം കുഞ്ഞുണ്ണി എന്നാ പാരടി പേര്. കായംകുളം കുഞ്ഞുണ്ണിയുടെ ഈ കട ഇത് കടാരയെ കൊച്ചുണ്ടി ഇതൊക്കെ ഈ കോമഡി ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചുണ്ണി വരുമ്പോഴത്തേക്ക് പ്രശ്നം വരും. അങ്ങനെയായി, അങ്ങനെ അങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ കുറെ ഒരു 10-70 എപ്പിസോഡ് പോവുക. അപ്പൊ ഈ കായംകുളം കുഞ്ഞുണ്ണി സെറ്റ് ആയിട്ടില്ല, ഇത് ഡെയിലി ആയിരുന്നല്ല, 2 മാസം കടന്നു പോകത്തിട്ട് വേണ്ട. അങ്ങനെ എൻ്റെ ഈ കഥാപാത്രം തിളങ്ങി നിൽക്കുക കേട്ടോ, കായംകുളം കുഞ്ഞുണ്ണി. ഞാൻ ഏതാണ്ടൊക്കെ അവരുടെ കൂടെ ആയി, എനിക്കൊരു ഇതായി, എല്ലാവരും ഇങ്ങനെ നമ്മളെല്ലാവരും ആയിട്ട് ഇതായി. ആ സമയത്ത് എൻ്റെ റോള് തീർച്ചടാലി, റോള് തീർച്ചെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റില് വരണ്ട ഈ കായംകുളം കൊച്ചുണ്ണി സൂര്യ ഏറ്റെടുത്തു. അതൊരു കോളിയാടാ അല്ലേ, സൂര്യ ഏറ്റെടുത്തു. ആ സൂര്യ ജീവനല്ല, അതെ സൂര്യ ഏറ്റെടുത്തു. അപ്പൊ അവിടെ നിന്ന് കോള്, അയ്യോ ഒരിക്കലും ആ കഥാപാത്രം നമ്മുടെ സീരിയലിന് മുമ്പ് വരാൻ പാടില്ല, കട്ട് ചെയ്തതരെന്ന് പറഞ്ഞു. ഒരു കട്ട് ചെയ്ത് വിട്ടിട്ടുള്ള ഒരു പോക്കുണ്ട് എൻ്റെ 70 എപ്പിസോഡ് എല്ലാവരുമായിട്ട് ചാലായി. നല്ല രസകരമായിട്ട് മണിമുണ്ടാഴ്ചയുണ്ടൊക്കെ അത്രയും വലിയ നടനെ ഒക്കെ അടുത്തിരിക്കുക, പുള്ളി വിളിച്ചൊരു തമാശ കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമല്ലേ. നമ്മളന്നേരം ആ കുടു അങ്ങനെ ചേർന്നു പോയില്ലേ, അപ്പൊ എന്നെ പിരിച്ചുവിട്ടാൻ തീയും. അങ്ങനെ തോമസിന്റെ അടുത്ത് അന്നും ഒരു കാര്യം പറഞ്ഞു, എന്നെ വിടുന്ന സമയത്ത് എൻ്റെ ഒരു വിഷമം കണ്ടിട്ട്, വിഷമം അല്ല എനിക്കുണ്ടായേ, അയ്യോ എൻ്റെ ഇത് ഈ വിഷയമൊന്നും എനിക്കറിയില്ലല്ലോ, അവ അന്താരാഷ്ട്ര പ്രശ്നം അവിടെ നടക്കണ, എന്റെ ഈ റോള് കട്ടാകുന്ന എന്നാന്ന് എനിക്കറിയില്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ചെയ്തൊക്കെ ബോറായിപ്പോ നമ്മൾ ഉള്ളാത്തോണ്ടാണോ എന്താണ് ഓ അന്ന് ഇങ്ങനെ വലിയ ചിന്താഗതിയില്ല, നേരെ അങ്ങ് പോയി. അപ്പൊ ഈ തോമസിന്റെ തോളെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു 1 മാസം തോണി നീ പിന്നെ ഇതിനകത്ത് കയറും. അങ്ങ് പറഞ്ഞെന്നെ ആശ്വസിപ്പിച്ചു,
ധർമ്മേനം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഉള്ളവരാ ജീവിച്ചിരിക്കുന്നവരെ ഇതാക്കാൻ പാടില്ല. അവരിങ്ങനെ പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും കൂടി വിളിച്ചു. ആ വിളിച്ച വിളി അങ്ങനെ ഈ ഇവര് സൂര്യാറ്റി ഏറ്റെടുത്തല്ലോ. ഏത് കായംകുളം കൊച്ചുണ്ടി. അപ്പൊ കായംകുളം കൊച്ചുണ്ടി പിന്നെയും ഓടിയില്ലോ. 10-30 ദിവസം ആയാലോ ഓടാൻ തുടങ്ങിട്ട് എന്റെ റോള് കട്ടായി പോയി. കായംകുളം കൊച്ചുണ്ടി കളിക്കുന്നു ഞാൻ ഒരു മാസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞ വിളി എപ്പോഴായിരുന്നു വിളിച്ചത്? വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്ക് ഇപ്പൊ ഡേറ്റ് അങ്ങ് പറയാൻ പറ്റില്ല. ഒരു മാസത്തോളം കഴിഞ്ഞപ്പോ വിളിച്ചു. ആ വിളിച്ച് ചെന്നു, വിളിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് ഇവര് എന്നെ ഒരു കാക്കി മുക്കാപ്പാൻറ്റും ഒരു ഇതൊക്കെ ഇടിച്ച് ഒരു ബെൽറ്റൊക്കെ ഇട്ട് ഒരു സെക്യൂരിറ്റി ഈ കായംകുളം കുഞ്ഞുണ്ണിയും അവിടെ സെക്യൂരിറ്റി ആയിട്ട് അയക്കണേ. അവിടെ നിന്ന് എല്ലാം മോട്ടിക്കുക ഒക്കെ ചെയ്യും. കണ്ണി കൊണ്ടൊക്കെ മോട്ടിക്കും. എൻ്റെ പാവങ്ങൾക്ക് കൊണ്ടു കൊടുത്തിട്ട് പറയും ഈ പേസ്റ്റ് ഇപ്പം കിട്ടിയായിരുന്നെങ്കിൽ പേസ്റ്റ് ഇല്ലാത്തവർക്കെല്ലാം കൊണ്ടു കൊടുത്തിട്ട് കഞ്ഞി വെച്ച് പുണ്യം വെച്ച് കണ്ണി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം മേടിച്ച് കഞ്ഞി വെച്ച് കുടിക്കാറ്. ഇതൊക്കെ ആയിരുന്നു ഡയലോഗ്. അങ്ങനെ ഒരു ഡയലോഗൊക്കെയാണ്. അപ്പം അങ്ങനെ ഈ ഇത് വന്നു. ഇത് വന്നിട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്നോട് അപ്പം ഈ അത് ആ സാധനം സെറ്റ് ചെയ്യില്ലേ. ഇത് ശരിക്കും പറഞ്ഞു അന്ന് ഈ കായംകുളം കുഞ്ഞുണ്ണിയെ സെറ്റ് ചെയ്യുമ്പോൾ ഈ കത്രിയത്തങ്കപ്പം കഴിഞ്ഞില്ലേ, തങ്കപ്പം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്ന കായംകുളം കുഞ്ഞുണ്ണിക്ക് അപ്പിയറൻസ് ശരിക്ക് ഇന്നത് ഇതുപോലെയൊക്കെ ചെയ്യുന്ന പറയുന്നത് ധർമ്മജന. എൻ്റെ ഇവിടെ നിന്ന് ഒരാട്ടിൻ്റെ ഇവിടെ ഒരു താടി, എൻ്റെ ഇവിടെ ഒരു വെട്ട്, ഇവിടെ ഒരു വെട്ട്, പിന്നെ മീശത ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച്, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച്, അത് അവൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷേ ജനമായിട്ടെടുത്തു അവനാ അത് ചെയ്ത് തന്നെ ധർമ്മൻ. അപ്പൊ ധർമ്മനെ എടുത്തന്നേ, അവനെ ഒന്നുമില്ല, ഒരു പാസിംഗിലും അവരെ അഭിനയിച്ചിട്ടില്ല ആ സീരിയലിലും. എന്നിട്ട് ഇത് ചെയ്തു. അപ്പം പിന്നെ ജാഫർ സിംഗ് എന്ന് പറഞ്ഞൊരു പേര് വരുവാണ്. അത് ഈ എപ്പിസോഡ് 326 എപ്പിസോഡ് ഓടുന്ന പറയും. ഞങ്ങളായിട്ട് അത് മടുത്തു എന്ന് പറഞ്ഞാൽ, അതായത് ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പൊ ഞങ്ങൾ കൂടും കൊടുക്കായിട്ട് മാർട്ടിന് ഞാൻ സാജു കൂടി എല്ലാവരും ഗൾഫിന് പോയി. ഗൾഫിന് പോയി അങ്ങനെ ഒരു രണ്ടാഴ്ച ഗൾഫിൽ ഇതങ്ങ് നിന്നു. അങ്ങനെ നിന്ന് അങ്ങനെ 326 എപ്പിസോഡ് അങ്ങാണ്ട് ഓടിയ ഒരു സീരിയലിലേക്ക് അങ്ങനെ വന്ന് ഈ കൊച്ചുണ്ണി. പിന്നെ ഞാൻ ചെയ്തുകൊണ്ട് പറയുന്നതല്ല, പിന്നെ എൻ്റെ ചെവി കേൾക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ജാഫറുള്ള അതേ ആ സീരിയൽ ഓടില്ലോട്ടോ, ഒരു എപ്പിസോഡില്ല. അങ്ങനെ കേൾക്കാൻ തുടങ്ങുമ്പോൾ അത് ഒത്തിരി കേൾക്കുമ്പോൾ എനിക്കും ഒരു ഇതായി. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ചെയ്യണോ, എല്ലാവരും കൂടെ കൂടുമ്പോഴല്ലേ. അങ്ങനെ നമ്മളെ പേഴ്സണലായിട്ട് പറഞ്ഞപ്പോൾ എനിക്കും ഒരു ബുദ്ധിമുട്ടായി. അങ്ങനെ ആ സീരിയലിൽ നിന്ന് തുടങ്ങി കൈകാര്യം. പിന്നെ മമ്മി സഞ്ജയ് ജാബർ സിംഗ് എന്നുള്ള പേര് പിന്നെ മാറാൻ ഒത്തിരി സമയമെടുത്തല്ലേ. ജാബർ സിംഗ് ഇപ്പോഴും ആ പേര് വിളിച്ചു. ഞാൻ ഇപ്പം കൊല്ലം കൂടെ ഒരു പരിപാടി, ഒരു സിനിമ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ആ പടം തീർന്നിട്ടാണ് അങ്ങോട്ട് വന്നത്. ആ പടത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഏതാണ്ട് എന്റെ പ്രായത്തിൽ 10-35-40 വയസ്സുള്ളവരൊക്കെ ഇല്ലേ, എനിക്ക് 40 എനിക്ക് 54 ആകുമ്പോ. അപ്പൊ ഈ ആ പ്രായക്കാരൊക്കെ ജാബർ സിംഗ്. അപ്പൊ എനിക്ക് ഇത്രയും സിനിമ ഈ സിനിമ ചെയ്തിട്ടും ഇപ്പോഴും എനിക്ക് അത് കിട്ടുന്ന ഒരു ഇതുണ്ട്. ഓട്ടോറിക്ഷ ചില സ്ഥലത്ത് തൊഴിലാളികൾ നമ്മൾ ഈ ഓടിച്ചാലേ 10-11 ദിവസം. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് ആ ജാബർ സിംഗ് എന്നോട് ഇതുപോലത്തെ ഷർട്ടൊക്കെ പണ്ടിട്ടായിരുന്നല്ലോ, ആ പിന്നെ അതുപോലത്തെ കാക്കി ആണല്ലോ, മറ്റേ ഇതിനകത്ത് കാക്കി ഇട്ട് വിടുന്നില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കമന്റ് കേൾക്കുമ്പോ ഒരു സുഖം. ആ തീർച്ചയായിട്ടും നമ്മള് ചെയ്തു വെച്ചിരിക്കുന്നതിൽ ഇപ്പോഴും അവര് വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകുന്ന ഇത് അത് ആ സീരിയൽ തന്നെ തീർന്നു. ആ സീരിയൽ തീർന്നു കഴിഞ്ഞിട്ട് പിന്നത്തെ സിനിമയിലേക്കുള്ള പ്രവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീരിയല് ചാറ്റമ്മര പോലെയായിരുന്നു. കുറേ സീരിയല് തിരുവനന്തപുരം പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. ഞാൻ സുരാജ് മറ്റവരെല്ലാം കേട്ട് അങ്ങനെ സുരാജ് മെയിൻ ആകും, മെയിൻ ഇത് മെയിൻ സുരാജിൻ്റെ സീരിയല്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കലാഭവൻ്റെ പ്രവേശം. കലാഭവനിലുണ്ടെന്നൊരു കലാഭവനുള്ളപ്പോഴത് അങ്ങനെ ഈ മമ്മി സെഞ്ചുറി ഈ കാട്ട ഒരു കാസറ്റ് ഇറങ്ങി. അത് ഈ എന്തോ മീശ മാധവന്റെ ഇതായിട്ടിരുന്ന അല്ല ഇത് മൂസ എന്ന സി ഐ ഡി മൂസയുടെ പാരഡിയായിട്ടൊരു കാസറ്റ് ഇറങ്ങി, കോമഡി മൂസ എന്ന് പറഞ്ഞു. അതങ്ങ് കയറി ഹിറ്റടിച്ചു. മമ്മിക്കായും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ആ കാസറ്റ് അനീഷ് പണിക്കൽ എന്ന് പറഞ്ഞ ഡയറക്ടർ കാണുന്നു കലാഭവനെ വെച്ചിട്ട്. അത് ഞാനല്ല പുള്ളിയെടുത്ത് കണ്ട, ഞാൻ ആ പുള്ളിനെ അറിയുവരില്ല, പാസിംഗിൽ കണ്ടിട്ടുണ്ട്. അവിടെ ആ പുള്ളിയുടെ അനിയനോട് ടീച്ചറായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് രാജേഷ്. ഈ കാസറ്റ് കണ്ടിട്ട് ഞാൻ ഒരു അമേരിക്കൻ ട്രിപ്പ് പോയി കലാഭവൻ്റെ. കലാഭവൻ്റെ ട്രിപ്പ് പോയിട്ട് ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവരെന്നെ വിളിച്ച് അഭിനയിച്ചപ്പൊക്കെ നോക്കിച്ചു. ചാവക്കാരുടെ ഡിക്കായ പറഞ്ഞു ചെയ്ത് പക്ഷെ ഇവരുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ കളിച്ച് കാണിച്ചു കൊടുത്ത് അപ്പം എന്നെ ഫിക്സ് ആക്കി. ഞാൻ
അഡ്വാൻസ് കൂടെ ഏൽപ്പിച്ച കഥ. ഞാനിട്ട് പോയി അവിടെ പോയി തിരിച്ചു വന്ന് ഇറങ്ങി ആ ഇറങ്ങിയിട്ട് വീട്ടിൽ പോയില്ല, അതേപോലെ പടത്തിലേക്ക് പോയത്. അത് താമസിക്കാറാണ് ചക്കീസ് ഇപ്പൊ പാലത്തിന്റെ അടിയിരിക്കുന്നത്, മെട്രോ പാലത്തിന്റെ അടിയിരിക്കുന്നത്. അവിടെ ഒരു കാഴ്ച കൂടെ കണ്ടു കേട്ടോ, അത് വേണമെങ്കിൽ കിട്ടും. ആ അവിടെ ഞാൻ ആ പടത്തിൽ താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരെ താഴത്ത് വന്ന് സിഗ്നോട് നേരെ മലബാർ ഹോട്ടൽ, ഒരു ഹോട്ടൽ ഉണ്ട്, അതിന്റെ അങ്ങോട്ട് കടക്കാനായിട്ടാ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരാളൊരു ചെറുപ്പക്കാരൻ മുണ്ട് കൊടുത്തുണ്ട്. ആ സാറേ നമസ്കാരം, എൻ്റെ മോള് ചെറിയ അഭിനയിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടു പറയണം. എവിടെ സ്ഥലം? കണ്ണൂര്. ആ എന്താണ്, ഒന്ന് കാണാൻ പറ്റുമോ? അപ്പം അവര് ആ സ്ത്രീ പ്രസവിച്ചിട്ട് 40 ദിവസമായി ഒരു കൊച്ചുണ്ട്, കയ്യിൽ ഒരു കൊച്ചുണ്ട്, ഒരു കുഞ്ഞ്, ഒരു പെൺകുഞ്ഞ്. ഇവിടെ ഇത്രയേറെക്കുള്ള കുഞ്ഞു ബനിയനിടൂലേ, എന്നിട്ട് ഇവിടെ ഷോർട്സ് ഇട്ടുണ്ട്, ഒരു 3-4 വയസ്സുള്ള ഒരു കൊച്ചു. അല്ല ഞാൻ ഇവരവിടെ താമസിക്കുന്നുണ്ട്, എന്ത് അവിടെ നിന്ന് വന്നിട്ട് ഒരു 5-6 ദിവസം താമസിച്ചൊക്കെ ആശയം ഒക്കെ ആയിട്ട് വന്നാ. ഞാൻ ചെന്ന് പെട്ടെന്ന് വരുത്തു ഈ കൊച്ചു അങ്ങ് എന്റെ ചിലപ്പോ സീരിയലുണ്ടെന്നൊരു അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടെ അടുത്ത് ഇങ്ങനെ കൈ പിടിച്ചു, മറ്റേ കുഞ്ഞിനെ തള്ളാളി ഇരുന്ന് കണ്ടു, അതാ സനൂഷ. ഓ സനൂഷ എന്ന് പറഞ്ഞ കുഞ്ഞില്ലേ, ആ കൊച്ചായിരുന്നത്. എന്ത് ചരിത്രമാണ് ആ കൊച്ചും ആ കൊച്ചിന്റെ ആങ്ങളെ അഭിനയിച്ചില്ലേ. പിന്നെ വേറൊരാളുടെ വലിയ ചരിത്രമുണ്ട്. ഒരു ഇത് അത് ഇവിടെ കണക്ട് ചെയ്യാം. നമ്മുടെ ഈ ജോക്സിന്റെ ഞാൻ കളിക്കണല്ലേ, ജോക്സിന്റെ 5-6 കൊല്ലങ്ങൾ നിർത്തി എന്ന് പറഞ്ഞായിരുന്നു നിർത്തി. അപ്പൊ എന്നോട് റഹ്മാനൊക്കെ എന്നോട് ചോദിച്ചൂടാ, ഇനിയിപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ട്രൂപ്പില് കളിക്കണോ, നമ്മളിപ്പോ ആർട്ടിസ്റ്റുകളൊക്കെ കുറഞ്ഞു, നമ്മള് ട്രൂപ്പ് അങ്ങ് നിർത്താം. കേരളത്തിലെ ഏറ്റവും വലിയ ട്രൂപ്പില് കളിക്കണം, അത് ഇവിടെ എവിടെയെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ജോലിയും മേടിച്ചെന്നാവും ചോദിച്ചു. അപ്പൊ ഞാൻ പൊതുവായിട്ട് ഞാൻ ആലോചിക്കാം, എനിക്ക് എന്റെ കയ്യിൽ പണി തന്നിട്ടുണ്ട്, എന്റെ വീട്ടിൽ കിടക്കുകയും ചെയ്യാം, ഒരു വേണ്ട ഈ കലാപരിപാടിക്ക് ഇനിയില്ല. കലാപരിപാടി അന്ന് തട്ടു കേട്ടോ, അവിടെ വെച്ചങ്ങ് ഉപേക്ഷിച്ചെന്നല്ല പറഞ്ഞ പോലെ ആയിപ്പോ. അതൊക്കെ ഇത് ഈ ഇപ്പൊ ഈ പറയണ കാര്യങ്ങൾ 2 ദിവസം പറയാനുണ്ട്, പക്ഷെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണല്ല. പിന്നെ കുറെയൊക്കെ പല ടി വിയിലൊക്കെ പറഞ്ഞേക്കണോണ്ട് ഞാൻ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് അല്ലൂടെ കടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് അല്ലേ കാര്യം പോവുക, ഞാൻ വീട്ടിൽ പോയി എന്റെ പണിയോടെ എനിക്ക് വിടാന്ന് പറ. ജോക്സിന്റെ ഒന്നും പോന്നു, ഞാൻ വന്നു, ഈ വന്നു കിടന്നിട്ട് വന്നു ഇവിടെ വന്നു നേരെ പള്ളിത്താഴം എന്ന് പറയുന്ന എൻ്റെ സിറ്റി, എൻ്റെ നാട്ടിലെ സിറ്റി. അവിടെ എൻ്റെ ഒരു കട ഓപ്പണായി, റെക്കോർഡിങ് സെന്ററും റിപ്പയറിങ്ങും ഒരു ഓട്ടോറിക്ഷയും. ഈ ഓട്ടോറിക്ഷ ഓട്ടം പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഓട്ടം പോകും, പിന്നെ അമ്മാവൻ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ നിർത്തി, എല്ലാവരും അമ്മാവൻ പറഞ്ഞു പുള്ളി ഓടിക്കണേ, ഞാൻ ഓട്ടം പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. അങ്ങനെ ഇത് പണിയൊക്കെ ഭയങ്കര ഒത്തിരി പണി അങ്ങനെ കൂടിക്കെട്ടി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എനിക്കന്ന് ലാൻഡ് ഫോൺ ഇല്ല. എൻ്റെ വീട്ടില് ഒരു ഫോൺ വന്നാ പറയുന്ന ഗോപി സാറിന്റെ കണ്ണനാ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാഞ്ഞിരപ്പള്ളിയിൽ പടം ചെയ്തപ്പോഴത്തേനും കണ്ണൻ ടീച്ചർ അച്ഛൻ ആശക്കൊച്ചു എല്ലാവരും കൊണ്ട് കണ്ണൻ്റെ മകൻ എല്ലാവരും കൂടെ വന്നായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എല്ലാവരും ഞാൻ വരുമ്പോൾ എനിക്ക് പണ്ട് ഫോൺ വരുമ്പോ എനിക്ക് ഓടി വന്ന് പറയണ. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ഇരിക്കുമ്പോ ഈ കുട്ടപ്പഞ്ചേട്ടന്റെ പച്ചക്കറി കടയിലേക്ക് ഒരു ഫോൺ കണ്ണനറിയാം, അത് ജാഫർ ഉണ്ടോന്നോളൂ, അതിന് തൊട്ടിപ്പുറത്തെ കട തന്നെ കൊടുക്കുന്നത്. ആ ജാഫറെ അബി എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു, അബി കയാ. അപ്പൊ എന്താ പറഞ്ഞു, അല്ല ഒന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചില്ല, ഞാൻ അങ്ങ് തിരിച്ചു വിളിക്കണം. അപ്പൊ രാജമാഷിന്റെ ഒരു ഫോൺ എങ്ങോട്ട്, ആ കടയിലെ കണക്റ്റഡ് ആക്കി കണ്ണനെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ചേക്കെ. അപ്പൊ ഞങ്ങൾ അബിക അഭയ് ഷൺമുഖൻ എന്ന് പറഞ്ഞ ഒരു ഷൺമുഖി എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തേക്ക് വന്നു പറഞ്ഞു, മാഡം ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി, ഞാൻ ഒന്നുമില്ല, ഇച്ചിരി ഞാൻ ബഷീറിന് കൊടുക്കാം എന്ന് പറഞ്ഞു. മാറ്റിയുടെ ബഷീർ, എടാ ജാഫറേ, എടാ അത് എന്നറിയാൻ മുടങ്ങി, അബി ഞാൻ അബിക്ക് കൊടുക്കടാ. അന്നു അബിക്ക, അപ്പഴും ഞാൻ ബഷീർക്കാട് പറയണ്ട ഒല്ലൊക്കെ ഞാൻ മരുന്നില്ല, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്, ഇവിടെ ഞാൻ പണി പിടിച്ചിട്ടേക്കുവാ, ഞാൻ പോകൂല. അപ്പൊ അബീക, എടാ നീ ഇവിടെ ഉണ്ട്, ആ നീ അഭിനയിക്കൊന്നും വേണ്ട, നീ ഞാനിവിടെ ഇതുണ്ട്, എൻ്റെ സെറ്റൊക്കെ ഇവിടെ ടാസ് ഓഡിറ്റോറിയത്തില് ആലുവല്ല, ഒന്ന് വന്ന് കണ്ടു കേട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോവാ എന്ന് ഈ പുള്ളി പറഞ്ഞു. അപ്പൊ ഞാൻ പൊതുവെ അങ്ങെടുക്കും അബീക്ക അല്ലേ. അപ്പൊ അബീക്ക എനിക്ക് അന്ന് മമ്മൂട്ടിയാ, ആ എന്റെ മനസ്സിൽ മമ്മൂക്കായാ, അത്രയും പവറാ മിമിക്രിയിലെ. ഇപ്പോഴും അതോട്ടോ, മരണപ്പെട്ടു പോയെങ്കിലും ഇപ്പോഴും മിമിക്രിയുടെ ഉസ്താദ് എന്നൊക്കെ പറയാനായി പറ്റും. ആ പുള്ളി വിളിച്ച് ഞാൻ ടാസ് ഓഡിറ്റോറിയത്തിൽ ചെന്നൊക്കെ മുറുക്കുന്ന മുറുക്കി ചുമപ്പിച്ച്
ഞാൻ കേറി ചെന്നടി, ഞാൻ അങ്ങ് ചെല്ലുന്നൂര എന്റെ സംഭവം എന്നാന്നറിയോ? പോവാ, ഇക്കാട് സംസാരിക്കുക, അത് കേട്ട് നേരെ വന്ന് സ്റ്റാൻഡിൽ കയറി വിട്ടു വീട്ടിൽ വരെ ഈ ചിന്താഗതിയിട്ട് പോയതാ. ഞാൻ അവിടെ ചെന്നു, ഞാൻ അന്ന് തന്നെ വീട്ടിൽ വന്നു. പക്ഷെ ഞാൻ പാതിരാത്രി 10 കുത്തിയാ വന്നേ. എന്നു വെച്ചുകഴിഞ്ഞാ ഞാൻ ഇവിടെ ചെന്ന് ഇട്ടിട്ട് പോയ സംഭവല്ലേ, ഞാൻ വേണ്ടെന്ന് വെച്ച് പോയ സംഭവം. അവിടെ ഡാൻസുകാര്, അതുപോലെ തന്നെ അഭിനയിക്കുന്നവര്, മറ്റവര്, മറിച്ചവര്, തരുൺ, മോഹൻലാൽ അവിടെ തരുണ്, കിരുൺ, എല്ലാവരും ഇങ്ങനെ നിൽക്കുക. നിൽക്കുമ്പോ കർട്ടൻ, മൈക്ക് സെറ്റ്, സ്റ്റേജ് എല്ലാം കണ്ടപ്പോഴത്തേക്കും ഈ വാശി പിടിച്ച് ഞാൻ ഒടിഞ്ഞ് എൻ്റെ കഷ്ടത്തിന് ഇഷ്ടയൊക്കെ മാറി ഞാൻ ഇതിലേക്ക്. അപ്പൊ പുള്ളി ഒരു ഷോർമേക്ക് നോക്കിയിട്ടുണ്ട് അതിനകത്തേക്ക്. ഞാൻ ഈ പറയുന്ന ഡയലോഗ് നിന്ന് ഇവിടെ ഒന്ന് പറഞ്ഞിടാന്ന് പറഞ്ഞു. പിന്നെ പോലെ ആണ് പെൺവേഷം കിട്ടുന്ന എന്നും പറഞ്ഞ് ഒരു ഡയലോഗ് പറയിപ്പിച്ചു. എല്ലാവരും കൈയടിച്ചു, ഓക്കെ അല്ലേ? ഒരു കൈയടിച്ച് പാസ്സാക്കലൊക്കെ എന്നെ ലോക്കാക്കി. ഈ ലോക്കാക്കി പിന്നെ ഞാൻ എറണാകുളത്ത് ആലുവയിൽ നിന്ന് ഞാൻ വീട് വരെ ബസ്സായിരുന്നു. പൗർണമി ദിവസം അവനെ കഥ ഞാൻ അവസന്നെ ഈടിച്ച് ഇവിടെ 55 സ്റ്റിച്ചിട്ടേ. അത് പിന്നെ വേറെ കഥയാവും. ആദ്യമായിട്ട് ഗൾഫിൽ പോയാൽ അത് വേണം. എന്നിട്ട് ഇവിടെ നിന്ന് പോയ വഴിക്കൊക്കെ ആലോചിച്ച് 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 ഇങ്ങനെ ഇരുന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഈ കടയും ഉണ്ട് ഇവിടെ ഇവിടെ കയറി, ഇവിടെ കയറി ഈ നാടകം കോമഡി ഡ്രാമയല്ലേ, ഇതങ്ങ് ഹിറ്റാവുകയാണ്. ഇരിക്കപ്പുറതിയില്ലാത്ത ഷോയാണ് ഇവിടെ. ഷോയാണ് അവിടെ ഷോ, ഇവിടെ ഷോയാണ് അവിടെ ഷോ. അങ്ങനെ വന്ന് നമ്മുടെ തൊടുപുഴ ഈ അമ്പലത്തിൽ കളിച്ചിട്ടുണ്ട്, നമ്മുടെ ബാംഗ്ലൂർ അമ്പലത്തില്. അവിടെ ഇങ്ങനെ പരന്നങ്ങോട്ട് ഷോയായി. അങ്ങനെ റിട്ടേൺ തിരിച്ചു വരുവാണ്. റിട്ടേൺ ഞാൻ പിന്നീട് കലാപരിപാടിയിലേക്ക് വരുക. അങ്ങനെ കയറി പിന്നീട് മറ്റേ വേറെ വർക്കുകള്, സീരിയല്, വേറെ സിനിമ, വീരാളിപ്പെട്ട ഇന്ദ്രൻസേട്ടൻ വാടേനെ കൈ കല്യാണം കഴിക്കുന്ന ആ സിനിമ, അങ്ങനെയൊക്കെ ഒന്ന് കയ്യൊപ്പ് സിനിമയിലേക്ക് അങ്ങ് വന്നു. സീരിയല് മാറി സിനിമയിലേക്കൊക്കെ വന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പം കട ബില്ലിട്ട് കൊടുത്തു. കട കൊടുത്തിയാണ്, കട കൊടുത്തു, ഓട്ടോറിക്ഷ പ്രസ്ഥാനമെല്ലാം നിർത്തി. അങ്ങനെ ആണ് ഇപ്പം നീ പറഞ്ഞ ഭയങ്കര തിരക്ക. ലൊക്കേഷനിലേക്ക് ലൊക്കേഷനൊന്നുമില്ല, തിരക്കൊക്കെ ഉണ്ട്. അപ്പൊ തിരക്കൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ലൊക്കേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ, ചോദിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ചോദിക്കാണ്ട് ഇപ്പൊ ലേറ്റ് ഒക്കെ പോവാണ്. നമുക്ക് ഇനിയും ചോദിക്കാം. നമ്മൾ അവസാനിപ്പിച്ചില്ല, ഇത് അവസാനിപ്പിക്കുന്ന സമയമായിട്ടില്ല. നമുക്ക് സമയമുണ്ട് ഇനി. ഇതിപ്പം നമ്മള് ഇപ്പൊ പറഞ്ഞു ലൊക്കേഷനിൽ ലൊക്കേഷനിൽ തിരക്കൊന്നും അല്ല, ഇങ്ങനെയാണ് വന്ന് സിനിമയിൽ നിൽക്കുകയാണ്. ഇനി സിനിമയുടെ കുറച്ച് കഥയാണ് ഇപ്പം അഭിനയിക്കാൻ പോകേണ്ട സമയമായി. വീണ്ടും പ്രൊഡ്യൂസർ വീണ്ടും കാണും വരെ അർഷബ് ഭായ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അർഷബ് ഭായിയുടെ കണ്ടുപിട്ടിയ കഥയൊക്കെ എനിക്ക് കേൾക്കാനുണ്ട്. അതിപ്പോഴല്ല, നമ്മള് ഇപ്പം ലൊക്കേഷൻ വൈൻഡപ്പ് ആണ്, അടുത്ത ഷിഫ്റ്റ് അല്ലേ. അപ്പൊ അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പൊ വീണ്ടും ഉണ്ട് കേട്ടോ, കഥ തീർന്നിട്ടില്ല. ഓക്കെ, എന്താ ബ്രോ ഫാനല് പിന്നെ തൂങ്ങാൻ വേണ്ടിട്ടല്ലേ എനിക്ക് ഇവിടെ ഇവിടെ എന്നൊക്കെ പറയും. കാരണം ഒരു ചൂടാ ഒരു നമ്പൂതിരിയോട്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലതേ വരുള്ളൂ. അത് അത് പല ഇന്റർവ്യൂലും പറയാറുണ്ട്, പറയാറുണ്ട് അല്ലേ. മമ്മൂക്കാൻ എനിക്ക് വലിയ ഇഷ്ടം. അതായത് ഇതുണ്ടാ ഈ മാറാലൊക്കെ ഇങ്ങനെ തുറച്ചുകൊണ്ട് ആകെ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്ന ആ മഹത് വ്യക്തിയാണ് മമ്മൂക്കാൻ. ഈ അവസ്ഥയിൽ ചിന്തിക്കുന്നു അങ്ങനെയാകാം. പിന്നെ മിമിക്രി, അന്നേരം വയസ്സായി, അതിന് പിന്നെ ഇലക്ട്രോണിക്സിന് കണ്ണറിയാമെങ്കിൽ അത് ചെയ്യാം, ഫോട്ടോഷിക്കും കണ്ണുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങോട്ടൊക്കെ എത്തി പിന്നെയും പോകാം എന്നുള്ള ചിന്താഗതി നമുക്ക് ഒന്നും നല്ലതാണ്.